നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി പി എസ് ജിയിലേക്കാണ് പോകുന്നത് എന്നത് ഏതാണ്ട് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മെസ്സിയുടെ പോക്ക് തടയാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നു. ആ നീക്കത്തിനെതിരെ കോടതിയിൽ കംപ്ലൈന്റ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് എന്ന വാർത്ത പുറത്തുവിടുന്നത് മാർക്കയാണ്. അവർക്ക് ആ കംപ്ലൈന്റിൽ എക്സ്ക്ലൂസീവ് ആക്സസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കംപ്ലൈന്റിന്റെ കോപ്പി അടക്കമാണ് അവരുടെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബാഴ്സലോണയുടെ ചില മെമ്പേഴ്സ് ഡോക്ടർ യുവാൻ ബ്രാങ്കോ വഴി കോർട്ട് ഓഫ് അപ്പീൽസിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. അതിൽ അവർ പറയുന്നത് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ മാനിക്കണം. അത് മാനിക്കുകയാണെങ്കിൽ പി എസ് ജിക്ക് ഒരിക്കലും ലയണൽ മെസ്സിയെ സൈൻ ചെയ്യാൻ കഴിയില്ല. പി എസ് ജിയുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു റേഷ്യോ, അവരുടെ ഇൻകം ആൻഡ് സാലറി റേഷ്യോ എന്ന് പറയുന്നത് 99% അവരുടെ വരുമാനത്തിൻ്റെ 99% അവർ സാലറിയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ബാഴ്സലോണയുടേത് അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. 2019-20 സീസണിലെ കണക്ക് വെച്ചിട്ടാണ് അവർ ഇത് പറയുന്നത്. പി എസ് ജിയുടെ ഇൻകം ഈ രൂപത്തിൽ 99% സാലറിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന്. എന്നാൽ ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് 54% മാത്രമേ അത്തരത്തിൽ ആ സീസണിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ബാഴ്സലോണയേക്കാൾ ഈ ഒരു റേഷ്യോയിൽ വളരെ പ്രശ്നത്തിൽ നിൽക്കുകയാണ് പി എസ് ജി. അങ്ങനെ ഒരു ക്ലബിന് ഈ താരത്തെ ഇനി സൈൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് അവരുടെ കംപ്ലൈന്റിൽ പറയുന്നത്. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ പി എസ് ജി നിർബന്ധമായിട്ടും മാനിക്കണം എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. എന്തായാലും ലയണൽ മെസ്സിയെ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നെങ്കിൽ ഇത്തവണ ബാഴ്സലോണയുടെ ആ ഒരു ഇൻകം ആൻഡ് സാലറി റേഷ്യോ എന്ന് പറയുന്ന 110% പോകുമായിരുന്നു. അതൊരിക്കലും ലാലീഗയോ അല്ലെങ്കിൽ യൂറോപ്യൻ ബോഡിയോ അംഗീകരിക്കുന്ന ഒന്നല്ല. എന്നാൽ പി എസ് ജിയുടെ ഭാഗത്തും ഇപ്പോഴത്തെ സാലറി എടുത്ത് നോക്കുമ്പോൾ പുതുതായി ടീമിലേക്ക് വന്ന ജിയാൻലൂക്കി ഡൊണാറുമ സെർജിയോ റാമോസ് അഷ്റഫ് ഹക്കീമി ജോർജിനോ വൈനാൾഡും എന്നിവരുടെ സാലറി കൂടി അവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഒപ്പം തന്നെ കിലിയൻ എംബപ്പെ, നെയ്മർ ജൂനിയർ, മാർക്കോ വെരാറ്റി തുടങ്ങിയവർ വലിയ സാലറി വാങ്ങുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ പി എസ് ജിക്ക് ബാധകമല്ലേ എന്നാണ് ഈ ഒരു കംപ്ലൈൻറ്റിലുള്ള ചോദ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ വന്നില്ലെങ്കിൽ പിന്നീട് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിൻ്റെ ഒരു ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരാൻ മാത്രമേ ഇത്തരത്തിലുള്ള ഈ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് പിന്നീട് ഒരു കാര്യമുണ്ടാവുകയുള്ളൂ. എന്തായാലും പെട്ടെന്ന് തീരുമാനം വന്നില്ലെങ്കിൽ മെസ്സി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.